നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഇന്ന് മറ്റൊരു ഗായത്രി മന്ത്രവുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുകയാണ്. നിരവധി ഗായത്രി മന്ത്രങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു, ചെയ്തു കഴിഞ്ഞു. ആ വീഡിയോകളൊക്കെ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ദേവീ ദേവന്മാരുടെ ഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കാം. ഓരോരോ ദേവീ ദേവന്മാരുടെ വിശേഷ അവസരങ്ങൾ വരുമ്പോൾ, വിശേഷ ദിനങ്ങൾ വരുമ്പോൾ അതാത് ദേവീ ദേവന്മാരുടെ ഗായത്രി മന്ത്രത്തെ കാലത്ത് എഴുന്നേറ്റ് ഒരു 108 തവണ ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയേറെ ഉയർച്ചയും ജീവിത വിജയവും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടിയിട്ടാണ് എല്ലാ ദേവീ ദേവന്മാരുടെയും ഗായത്രി മന്ത്രത്തെ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് മറ്റൊരു ഗായത്രി മന്ത്രവുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുകയാണ്. വരാഹമൂർത്തിയുടെ ഗായത്രി മന്ത്രത്തെ ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തി കഴിഞ്ഞു. ആ ഗായത്രി മന്ത്രം കണ്ടിട്ടില്ലാത്തവർ കാണുക. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വരാഹമൂർത്തി, ലക്ഷ്മി സമേതനായിട്ടുള്ള വരാഹമൂർത്തിയുടെ ഗായത്രി മന്ത്രത്തെയാണ്. ലക്ഷ്മി വരാഹ ഗായത്രി മന്ത്രം. കുടുംബ ഐശ്വര്യത്തിനും ധനധാന്യ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും ഒക്കെയായിട്ട് നമുക്ക് നിത്യം ജപിക്കാവുന്ന ഒരു ഗായത്രി മന്ത്രമാണ് ലക്ഷ്മി വരാഹ ഗായത്രി മന്ത്രം. മഹാവിഷ്ണുവിന്റെ അനുഗ്രഹവും ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹവും വരാഹമൂർത്തിയുടെ അനുഗ്രഹവും ഒക്കെ ഒന്നിച്ച് നേടാൻ സാധിക്കുന്ന ഒരു ഗായത്രി മന്ത്രമാണ് ലക്ഷ്മി വരാഹ ഗായത്രി മന്ത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ നിത്യം ഈ മന്ത്രത്തെ ജപിക്കുകയാണെങ്കിൽ അവർക്ക് ധനധാന്യ സമൃദ്ധിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ നേടാനും ഒക്കെയായിട്ട് സാധിക്കും. മന്ത്രം കേൾക്കുന്നത് പോലും പുണ്യമാണെന്നിരിക്കെ നിത്യം കൃത്യതവണകളിൽ മന്ത്രം ജപിക്കുന്നത് വളരെയേറെ ഗുണഫലം നൽകുന്നതാണ്. ഈ മന്ത്രത്തെ 108 തവണ നിത്യം നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മി വരാഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. ലക്ഷ്മി സമേതനായിട്ടുള്ള വരാഹമൂർത്തി നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കുന്നതാണ്. അതിന് 108 തവണ ജപിക്കാൻ സാധിക്കാത്തവർ കുറഞ്ഞ തവണകളിൽ ജപിക്കുക. 41, 36, 71 ഒക്കെ തവണകളിൽ ജപിക്കുക. 9 തവണയെങ്കിലും കുറഞ്ഞത് ജപിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും ഈ മന്ത്രത്തെ പഠിച്ചു ചൊല്ലുക എന്ന് അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി അഭ്യർത്ഥിക്കുകയാണ്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ അമർത്തിയാൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ്. ഓരോ പുതിയ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുവഴി ആ വീഡിയോകൾ തത്സമയങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം ഭൂ വരാഹായ വിദ്മഹി രക്തേശ്വര്യൈ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ഭൂ വരാഹായ വിദ്മഹി രക്തേശ്വര്യൈ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ഭൂ വരാഹായ വിദ്മഹി രക്തേശ്വര്യൈ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ഭൂ വരാഹായ വിദ്മഹി രക്തേശ്വര്യൈ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ഭൂ വരാഹായ വിദ്മഹി രക്തേശ്വര്യൈ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ഭൂ വരാഹായ വിദ്മഹി രക്തേശ്വര്യൈ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ഭൂ വരാഹായ വിദ്മഹി രക്തേശ്വര്യൈ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ഭൂ വരാഹായ വിദ്മഹി രക്തേശ്വര്യൈ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ഭൂ വരാഹായ വിദ്മഹി രക്തേശ്വര്യൈ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ഭൂ വരാഹായ വിദ്മഹി രക്തേശ്വര്യൈ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഇപ്രകാരം ഈ ഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ലക്ഷ്മി വരാഹമൂർത്തിയുടെ, ലക്ഷ്മി സമേതനായിട്ടുള്ള വരാഹമൂർത്തിയുടെ അനുഗ്രഹം നിശ്ചയമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരും ഈ ഗായത്രി മന്ത്രത്തെ ഉപാസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു മന്ത്രവുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.